ഹലോ, നമസ്കാരം. ഈ ഒരു ഓണക്കാലത്ത് ഏഷ്യാനെറ്റ് മൂവീസ് ഒരുക്കാൻ പോകുന്ന ചലച്ചിത്രങ്ങളെക്കുറിച്ചാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് സംസാരിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ ചലച്ചിത്രമാണ് മാനാട് എന്ന് പറയുന്ന ചലച്ചിത്രം. എസ് ടി ആർ, എസ് ജെ സൂര്യ, കല്യാണി, പ്രിയദർശൻ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ മുഖ്യ റോളിലെത്തിയിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ താല്പര്യമുള്ളവർ ഓണം നാളുകളിൽ ഏഷ്യാനെറ്റ് മൂവീസിലൂടെ കാണാവുന്നതാണ്. ഈ ഒരു സിനിമ നല്ലൊരു അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിരുന്നത്. ഏകദേശം 100 കോടി ക്ലബിലെത്തിയ എസ് ടി ആറിൻ്റെ ആദ്യ ചലച്ചിത്രം കൂടിയാണ് മാനാട് എന്ന് പറയുന്ന ചലച്ചിത്രം. നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. June 17 Disney+ ഹോട്ട്സ്റ്റാറിലൂടെ പ്രീമിയർ ചെയ്തൊരു ചലച്ചിത്രമായിരുന്നു ഓറ്റു. നയൻതാര, ഹൃത്തിക് എന്നിവരായിരുന്നു ഈ ഒരു സിനിമയിൽ മുഖ്യ റോളിലെത്തിയിരുന്നത്. ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റ് മൂവീസ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. നല്ലൊരു അഭിപ്രായമാണ് ഈ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിരുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമ ഓണം നാളുകളിൽ ഏഷ്യാനെറ്റ് മൂവീസിലൂടെ പ്രീമിയർ ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. വിജയ് സേതുപതി, തപസി ഗന്നു എന്നിവർ മുഖ്യ റോളിലെത്തിയ ഒരു ചലച്ചിത്രമാണ് അനബല്ല സേതുപതി. ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമ ഏഷ്യാനെറ്റ് മൂവീസിലൂടെ ഓണം നാളുകളിൽ പ്രീമിയർ ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിനിമക്കായി നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. വിജയ് സേതുപതി, നയൻതാര, സാമന്ത എന്നിവർ മുഖ്യവേഷത്തിലെത്തിയ ഒരു ചലച്ചിത്രമാണ് കാതുവെക്കല രണ്ട് കാതൽ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിരുന്നത്. ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമ ഏഷ്യാനെറ്റ് മൂവീസിലൂടെ ഓണം നാളുകളിൽ പ്രീമിയർ ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്കായി കാത്തിരിക്കുന്നവർ എത്ര പേരുണ്ട്? താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. 2022 പുറത്തിറങ്ങിയ ഒരു ചലച്ചിത്രമാണ് അൻവർബി എന്ന് പറയുന്ന ചലച്ചിത്രം. ഈ ഒരു ചലച്ചിത്രത്തിൽ ഹിപ്പ് ഓഫ് തമിഴ, ആശാ ശരത്, കശ്മീര എന്നിവരായിരുന്നു മുഖ്യ റോളിലെത്തിയിരുന്നത്. ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റ് മൂവീസാണ് സ്വന്തമാക്കിയിരുന്നത്. ഈ ഒരു സിനിമയും ഓണം നാളുകളിൽ പ്രീമിയർ ചെയ്യുന്നതാണ്. 2022 പുറത്തിറങ്ങിയ ഒരു ചലച്ചിത്രമാണ് താണേക്കാരൻ. ഈ ഒരു സിനിമയിൽ വിക്രം പ്രഭു, ലാൽ, അഞ്ജലി നായർ എന്നിവരായിരുന്നു മുഖ്യ റോളിലെത്തിയിരുന്നത്. ഈ ഒരു സിനിമയ്ക്ക് കാര്യമായൊരു അഭിപ്രായമൊന്നും തിയേറ്ററിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. എന്നിരുന്നാൽ കൂടി കണ്ടിരിക്കാൻ പറ്റിയൊരു പടമാണ് താണേക്കാരൻ. അപ്പോൾ ഈ ഒരു സിനിമയും ഏഷ്യാനെറ്റ് മൂവീസിലൂടെ പ്രീമിയർ ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്കായും കാത്തിരിക്കാം. അപ്പോൾ 7-ാമത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ തമിഴിൽ നിന്നുള്ള ഒരു ചലച്ചിത്രമാണ്. MGR മകൻ എന്ന് പറയുന്ന ഒരു ചലച്ചിത്രത്തിൻ്റെ സംപ്രേഷണ അവകാശം ഏഷ്യാനെറ്റ് മൂവീസാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു സിനിമയും ഓണം നാളുകളിൽ ഏഷ്യാനെറ്റ് മൂവീസിലൂടെ പ്രീമിയർ ചെയ്യുന്നതാണ്.